49-ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ ദിലീപിനെയും കമാർ സംബോധിനെയും ജൂറി തഴഞ്ഞുവെന്ന് ആരോപിച്ച് ദിലീപ് ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ദിലീപ് ഓൺലൈൻ പേജിലാണ് ഇത് സംബന്ധിച്ച ആരോപണം വന്നിരിക്കുന്നത്. ജൂറിയിൽ നടന്നത് എന്ത്? ദിലീപിന് അവാർഡ് കൊടുക്കരുത് എന്ന് ആദ്യം മുതൽ തന്നെ ശക്തമായ നിർദ്ദേശം നൽകി ചലച്ചിത്ര അക്കാദമിയിലെ പ്രമുഖ ആര്? ദിലീപിന് അവാർഡ് കൊടുത്താൽ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും എന്നാണ് പറഞ്ഞ കാരണം. കമാര സംഭവം മത്സരിച്ച് 1-ാം സ്ഥാനത്ത് എത്തിയത് 4 കാറ്റഗറിയിൽ: മികച്ച ഛായാഗ്രഹണം, മികച്ച പുതുമുഖ സംവിധായകൻ, മികച്ച വസ്ത്രാലങ്കാരം, മികച്ച കലാ സംവിധാനം എന്നിവ. എന്നാൽ കമാര സംഭവത്തിന് 4 അവാർഡുകൾ നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന് പറഞ്ഞ് 2 അവാർഡുകൾ വെട്ടി നിരത്തി. മികച്ച നടനുള്ള അവാർഡിനെ പരിഗണിക്കപ്പെട്ട ആൾ മികച്ച സഹനടനായി. ജൂറിയിൽ നടന്ന വെട്ടിനിരത്തലുകളും വീതം വെപ്പുകളും എന്ന് പറഞ്ഞ് വരും. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചിത്രം, അതിൽ ഒരു പകുതിയിൽ നായകനായും മറുപകുതിയിൽ വില്ലനായും ഉള്ള അരങ്ങ് തകർക്കൽ, യുവാവായും പടുവൃത്തനായും ഉള്ള വേഷപ്പകർച്ചകൾ, കുശാഗര ബുദ്ധിയുള്ള പേടിത്തൊണ്ടനായും ആര്യം കൂസാത്ത തട്ടുപൊളിപ്പൻ നായകനായും ഉള്ള അഭിനയം, 3 വ്യത്യസ്ത രീതിയിലുള്ള ഡബ്ബിംഗ്. ഒരു മികച്ച നടനുള്ള അവാർഡ് ലഭിക്കാൻ ഇതൊന്നും പോരാ എങ്കിൽ പിന്നെ എന്താണ് അഭിനയത്തിന്റെ മാനദണ്ഡം എന്ന് അറിയാൻ സിനിമാ പ്രേക്ഷകർക്ക് അവകാശമുണ്ട് സാർ. ദിലീപിന് അവാർഡ് കിട്ടരുത് എന്ന് ആർക്കാണ് വാശി? ദിലീപിന് അവാർഡ് കിട്ടാതിരിക്കാൻ പിന്നിൽ കളിക്കുന്നത് ആര്? ദിലീപേട്ടനോട് ചിലർക്കുള്ള വിരോധം കാരണം അവാർഡ് നിഷേധിക്കപ്പെട്ടവർ. ഈ അവഗണനയ്ക്ക് എതിരെ കമാര സംഭവത്തിന്റെ നിർമ്മാതാവ് കോടതിയിൽ പോയി മറ്റൊരു നിഷ്പക്ഷ ജൂറിയിൽ വീണ്ടും അവാർഡ് നിർണയം നടത്തണം എന്ന് അഭ്യർത്ഥിക്കണം. ഇങ്ങനെയാണ് കമാരനെ ഒഴിവാക്കിയതിന് ആരാധകർ പറയുന്നത്. സുഡാനിയിലെ സൗബിൻ ഷാഹിറിന്റെ അഭിനയത്തെക്കാൾ മികച്ചതായിരുന്നു ദിലീപിന്റേത് എന്ന് പറയുന്നവരുണ്ട്. അവാർഡിൽ ജയസൂര്യക്കും ദിലീപിനും പങ്കിടാമെന്നും ആരാധകർ പറയുന്നു. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാന അവാർഡ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അർഹിക്കുന്നവർക്ക് തന്നെ അവാർഡ് ലഭിച്ചു എന്നാണ് സിനിമ ആരാധകർ പറയുന്നതും.